നമുക്കൊരു കാര്യം ചെയ്തല്ലോ, പള്ളിയിൽ അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിച്ചാലോ. എന്താടാ അതിന്റെ ആവശ്യം? എന്താ എന്നാലേ ഒരു കാര്യം ചെയ്താലോ, ഒരു തിരുമേനെ കൊണ്ട് ഒരു ഹോമം അങ്ങ് നടത്തിയാലോ. എടാ എന്തിന്? അതിനിപ്പോ ഇവിടെ എന്തോ ഉണ്ടായേ? അപ്പൊ നാട്ടുകാർ പറഞ്ഞു ഇവിടെ പ്രേതം ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ പ്രേതം ഒന്നും ഇല്ലയോ? ഇവിടെ ഈ കണ്ടതൊക്കെ എന്തോ മാജിക്കാന്ന്. എടാ ഇതൊക്കെ ഞാന് വേണ്ടാ നിക്കുന്ന ശിജപ്പിനോട്. എടാ പ്രേതം ഇല്ലടാ, ഞാൻ തെളിയിക്കാം, ഞാൻ തെളിയിച്ച് കാണിക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എല്ലാരും വാ, വാടാ, ഞാൻ കാണിക്കാം, വിശ്വാസമാക്കി തരാം, എല്ലാരെയും വിശ്വസിപ്പിക്കാം. ഇവിടാ ഇവിടെ പ്രേതം ഇല്ലാരും കുന്തല്ല, ഞാൻ തെളിച്ചാ പോരെ, തെളിക്കാടാ, എല്ലാരെയും ഞാൻ കാണിച്ചു തരാം. അനാമിക പ്രേതം ഇല്ല, ഞാനിപ്പോ തെളിയിക്കാം. ഒന്നുമില്ല, ഞാനിപ്പോ തെളിയിക്കാം, ഞാനിപ്പോ തെളിയിക്കാമല്ലോ. കാണിച്ചു തരാം നോക്ക്. ആത്മാവേ വാ, ആത്മാവേ വാ, ആത്മാവേ വാ, ആത്മാവേ വാ, ആത്മാവേ വാ. കണ്ടോ, ഒന്നുമില്ല. ആരാ? ആനമയക്കല്ലടാ തേണ്ടി, അനാമിക. അതൊക്കെയാ സിസ്റ്ററെ നടന്നേ. എന്റെ ബോധം പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ കണ്ടായിരുന്നു. അനാമികയുടെ പ്രേതം എന്റെ ബാഗിൽ തന്നെയുണ്ട്. എന്ത്? ആ കാണുന്ന ഫോട്ടോ കൃഷ്ണന്റെ കാളയമർദ്ദനമോ? ഡോക്ടറെ, ജിബി പറഞ്ഞ പോലെ പ്രേതം ഭൂതം ഒക്കെ ഉണ്ടോ? സിസ്റ്ററെ, അവൻ ഇവിടെ എന്ത് അസുഖത്തിനാ വന്നേ? പനി. സാധാ പനിയല്ല, മെനിഞ്ചൈറ്റിസ്. ഇതിന്റെ മെയിൻ സിംപ്റ്റം ആണ് മെന്റൽ കൺഫ്യൂഷനും പേടിയും ഭയവും ഒക്കെ. ഈ പറഞ്ഞ മെന്റൽ കൺഫ്യൂഷനിൽ നിന്നോ പേടിയോ ഭയത്തിൽ നിന്നോ അവനൊക്കെ തോന്നിയതാണ് ഈ കാര്യങ്ങളൊക്കെ. അത് നിന്നോട് പറഞ്ഞെന്ന് മാത്രം. മാത്രമല്ല അവനാണെങ്കിൽ ആ അസുഖത്തിന്റെ കൂടിയ സ്റ്റേജിലും ആയിരുന്നു. അതൊക്കെ അവൻ ആ പ്രേതത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അല്ല അതിനു മുമ്പ്, ഈ അസുഖം വരുന്നതിന് മുമ്പ് അവൻ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെ? അതിന്റെ കാരണം അവൻ തന്നെ പറഞ്ഞില്ലേ? എന്താണ് നോക്കുന്നത്? നിർത്തിയോ? ഒരു മാസമായി. ചുമ്മാ സത്യം പറ, അവിടെ വിളിച്ചേക്കുന്നേ. സത്യം പറ, എന്റെ ബാഗിൽ ഇല്ലെന്നല്ല പറഞ്ഞല്ലോ. എന്റെ ബാഗിലാ? ഞാനിപ്പോ വിളിച്ചു പറയും, ഞാനിപ്പോ വിളിച്ചു പറയും. അങ്ങനെയാണെങ്കിലേ എന്റെ ബാഗിനകത്ത് ഇരിക്കുന്ന കഞ്ചാവിന്റെ കാര്യം ഞാനും പറയും. ആ ചുമ്മാ ഇങ്ങനെ മണപ്പിക്കാൻ വേണ്ടി. ഞാനിത് മണപ്പിക്കാൻ വേണ്ടി വെച്ചേക്കും അവിടെ ഇരുന്നാൽ. ഡ്രഗ്സ് പലരിലും പല തോന്നലും ഉണ്ടാക്കും. അതൊക്കെ. അപ്പൊ സിനുവിന്റെ കാര്യമോ? അവന്റെ കാര്യത്തിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. എന്റെ നീല ബാഗ് എന്ത്? എടാ അത് എടുക്കാൻ വേണ്ടിയാ നമ്മുടെ സിനു പോയിട്ടുണ്ട്. സിനുവോ? എടാ സിനു അല്ലടാ ഇത്രയും ദിവസം നിന്നെ നോക്കിയത്. നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാൻ കുറച്ചാക്കു മുമ്പ് ബാംഗ്ലൂരിൽ വന്ന് എന്നെ കുറച്ച് ലോക്കൽസ് തട്ടിക്കൊണ്ടുപോയ കാര്യം നിങ്ങൾക്കറിയാലോ. എന്നിട്ട് അവർ എന്റെ കയ്യിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റ്സും അടിച്ചു മാറ്റി, എന്റെ ഫോണിൽ നിന്ന് എന്റെ പ്രൈവറ്റ് വീഡിയോസ് ഒക്കെ അവർ കൈക്കിലാക്കി. ഓ, അതുണ്ട് വീഡിയോ. അങ്ങനെയും പറയാം. നിന്നെ വെറുതെ വിടണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പൈസ ഇവിടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും ഇന്റർനെറ്റിൽ. ലക്ഷക്കണക്കിന് രൂപ എന്നോട് ചോദിച്ചു, എന്റെ കയ്യിൽ എവിടുന്ന ഒരു മാർഗവും ഇല്ലാതെ നിന്റെ വീട്ടിലോട്ട് വന്നപ്പോഴാ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ വീടും പറമ്പ്. ഓരോരുത്തരും വന്നിട്ടേ സെന്റിന് 15 ലക്ഷം പറഞ്ഞു. പക്ഷേ ഞാൻ 20 കിട്ടാ കൊടുക്കത്തില്ല. നിങ്ങക്ക് 20 തരാവോ? ഞാൻ ഇതങ്ങ് എഴുതി തന്നേക്കാം. അത് ഇച്ചിരി കൂടുതലല്ലയോ? അല്ല, എന്താ അവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നേ? ആ അത് ശരിയാണല്ലോ, എന്തോ ഒരു ആൾക്കൂട്ടം. എടോ ഇത് വന്നേ. ആ മുതലാളി, രണ്ടു മൂന്ന് മാസത്തെ വാടക ഉണ്ടല്ലേ, എല്ലാം കൂടെ അടുത്ത മാസം അങ്ങ് തരാം. അങ്ങനെ തരാമെന്ന് പറഞ്ഞു നിരൂപ്. അല്ലടോ അത് പോട്ടെ, അല്ല എന്റെ വീട്ടിലെന്തോ ഇത്ര ആൾക്കൂട്ടം. അപ്പൊ മുതലാളി ഒന്നും അറിഞ്ഞില്ലേ? മുതലാളിയുടെ വീട്ടിൽ പ്രേതം വന്നു. ഞങ്ങൾ ഓജോ ബോർഡ് കളിച്ചു വരുത്തിയതാ. എല്ലാരും അവിടെ കളിച്ചോണ്ടിരിക്കുക. എനിക്ക് പല്ല് വെച്ചിട്ട് പെട്ടെന്ന് കൊണ്ടോ, ഞാൻ പോവാ. പ്രേതബാധയുള്ള വീടാണ് എന്റെ തല അടിച്ചു വെക്കാൻ നോക്കുന്നത്. എനിക്കൊന്നും വേണ്ട, താൻ വേറെ ആളെ നോക്കടോ. താൻ പോടോ.
ഓ, ഇവിടെ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലേ. പ്രേതബാധ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിന് ഒരു പാതി വില പോലും കിട്ടത്തില്ല, ആർക്കും വേണ്ടാതാണ്. പ്രേതബാധ ഞാൻ കൂട്ടിയാലേ ചുളു വിലയ്ക്ക് ആ വസ്തുവും വീടും കിട്ടും. അങ്ങനെ അവന്മാർക്ക് കൊടുക്കാനുള്ള പൈസ ഒപ്പിക്കാം, കടവും വീട്ടാം. ആ നിരൂപേ, ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ, എന്റെ സീനു. ആ അതോട്ട് കൊണ്ടോക്കും, പോടാ കയറി പോക്കും. പ്രേതബാധയുള്ള വീട്ടിൽ ഒരു പ്രേതം കൂടെ വന്നാലോ, അടുത്ത പ്രേതം ഞാനായിരിക്കും ഇവിടുത്തെ. നിങ്ങളുടെ വീട്ടില് പ്രേതബാധ കാരണം ആരും വീട് വാങ്ങിക്കാൻ വരുന്നില്ലല്ലയോ. അടുത്ത മാസമല്ലയോ മോടെ കല്യാണം. ആ വീടും പറമ്പ് വിറ്റിട്ട് വേണ്ടായോ കല്യാണം നടത്താന്? 50 ലക്ഷം രൂപ വേണ്ടി വരും ഇല്ലയോ കല്യാണത്തിന്. അതൊക്കെ എനിക്കറിയാം, വസ്തു ഞാൻ എടുത്തോളാം, വില ഞാൻ പറയും. വില എത്ര ഉദ്ദേശിക്കുന്നത്? സെന്റിന് 50,000. 20 ലക്ഷത്തിന്റെ സെന്റിന് 50,000 രൂപയ്ക്കോ? മോടെ കല്യാണം ആണോ വലുത്, വീടും വസ്തു ആണോ വലുത്? തീരുമാനിക്കും, ഞാൻ വെളിയിൽ കാണും. പോവല്ലേ, നമുക്ക് നോക്കാം. അല്ല അപ്പൊ അന്ന് വീട്ടിൽ നടന്നൊക്കെ അതെല്ലാം എന്റെ പ്ലാനിങ് ആയിരുന്നു. അതെല്ലാം എന്റെ സൂത്രപ്പണിയാ. പ്രേതം ഉള്ളതുകൊണ്ട് ആ വീടും പറമ്പ് എനിക്ക് ചുള്ളു വിലക്ക് കിട്ടി. അത് വിറ്റ് ഞാൻ കടവും തീർത്ത് കുറച്ച് പൈസ തന്നെ ഇതിനകത്തുണ്ട്. അപ്പൊ പ്രേതമില്ല, പ്രേതമില്ല ഉറപ്പാണോ? ആയിരിക്കുന്ന ഓജോ ബോർഡ് ഉണ്ടോ? സത്യം ഇട്, സത്യം ഇട്. ആയിരിക്കുന്ന ഓജോ ബോർഡാണോ സത്യം? പ്രേതമില്ല, ഇല്ല, ഇല്ല. പ്രേതമില്ല, ഇല്ല, ഇല്ല.